വേണ്ടിയിട്ട് നമുക്ക് ഇറക്കാം. ഇന്ന് പറന്നാളാണ് കേട്ടോ. ബസ് വരുന്നതായിട്ടാണ് ആദ്യം കട്ടാക്കി, ഇപ്പം വിമാനമായി. അതിനെക്കാട്ടി വലിയ ഒച്ചയായിട്ട് പോകുന്നു. ആദ്യം വീഡിയോ എടുത്തരം ബസ് പോകുന്നുണ്ട് ഒച്ചയാവുന്ന് പറഞ്ഞിട്ട് കട്ടാക്കി. ഇപ്പൊ രണ്ടാമത്തെ കട്ടാക്കിട്ട് എടുക്കുമ്പോ തന്നെ ഇതാ മുകളിൽ കൂടെ വിമാനം ഹെലികോപ്റ്റർ എന്തോ പോകുന്നുണ്ട്. അപ്പൊ അമ്മ എന്ന് ഇന്ന് സ്പെഷ്യലി ചെറിയ ഇടത്തരം മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഒന്ന് പച്ചക്കുരുമുളക് അരച്ചിട്ട് വറ്റിച്ചിട്ട് വെക്കാം. പച്ചക്കുരുമുളക് അരച്ചിട്ടാ? പച്ചക്കുരുമുളക് അരച്ചിട്ട് അടിപൊളി. പച്ചക്കുരുമുളക് അരച്ചിട്ട് പച്ച മത്തി, പച്ചക്കുരുമുളക് അരച്ച് പച്ച മത്തി വറ്റിക്കല്ലേ. അതൊന്നും നമ്മളതാ അടുപ്പത്തിനാണ് നമ്മ ഇന്ന് ഉണ്ടാക്കുന്നത്. പൂച്ചയുടെ കാവൽ നിൽക്കുന്നുണ്ട്. പൂച്ചക്ക് കൊടുത്തു രണ്ടാക്കും, ഒരാളുകൂടി ഉണ്ട്. പൂച്ചക്ക് ഇതിനിടക്ക് പനിയും ജലദോഷമെല്ലാം പിടിച്ചേ പിന്നെ എന്തോ അസുഖം വന്നിന്. അപ്പൊ അതിന് ശേഷം അവരെ ഒച്ചയെല്ലാം പാറപ്പുറത്ത് ചേർത്തേക്കും പോലത്തെ ഒച്ചയാന്ന് ഇപ്പം പൂച്ചക്കെല്ലാം. എന്തോരം ഒച്ച, നല്ല ക്യൂട്ട് ഒച്ചയുണ്ടായി. ഇനിയിപ്പൊ അതെല്ലാം മാറിയിട്ട് എന്തോരം ഒച്ച ഇങ്ങനെ ഒച്ച ഉണ്ടായിട്ടാ. ഇങ്ങനെ വായു കൊടുക്കുന്നത് മാത്രമേ ഉണ്ടാവില്ലോ, നമ്മ കാണുകയില്ല, ഒച്ചൊന്നും കേക്കില്ല. ഇപ്പൊ ഒച്ച പുറത്തേക്ക് വരാൻ തുടങ്ങി കൊറേശം. അപ്പോ അമ്മ മീനെല്ലാം മുറിച്ച് കൈയിട്ട്, അപ്പൊ നമുക്കിനി ഇത് കഴിഞ്ഞിട്ടാകുമ്പോ പച്ചക്കുരുമുളക് പറിക്കാൻ പോണം. വടിയിൽ നിന്ന് തന്നെ നമ്മ നേരിട്ട് പറിച്ച് അരച്ചിട്ടാണ് ഇന്ന് കറി വെക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശങ്കര 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 ഇത് സുബ്രു 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 രണ്ടാക്കും. ഇപ്പം മീൻ വേണോ? പച്ച അധികം കൊടുക്കാൻ കയ്യില വെച്ചിട്ട് സുഖമില്ലല്ലേ. വേവിച്ചിട്ട് തരാം കേട്ടാ, വേവിച്ചിട്ട് തരാം. ഇപ്പം ഗുളികയെല്ലാം കൊടുത്തിട്ട് ശരിയായതേ ഇല്ല ഏകദേശം. വേവിച്ചിട്ട് തരും കേട്ടാ. അപ്പം മീനെല്ലാം മുറിച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിത് കല്ലുപ്പിട്ടിട്ടൊന്ന് പെരക്കി കഴുകണം അല്ലേ. കല്ലുപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പിട്ടിട്ട് ഇങ്ങനെ പെരക്കി കഴുകിയാൽ നല്ല വൃത്തിയിൽ അതിൻ്റെ മുടയെല്ലാം മുടയെല്ലാം പോയി നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട്. അതിന് ഒരു കറുത്ത വെള്ളം പോലെ വരുന്നു. നല്ല വൃത്തിയാവും കല്ലുപ്പിട്ട് കഴുകിയാൽ. കുറച്ച് വേണമെങ്കിൽ ചെറുനാരങ്ങ പിഴിയാം. ചെറുനാരങ്ങ പിഴിഞ്ഞാലും ഇതിനേക്കാളും നല്ല വൃത്തിയാവും. മൂത്തിട്ടേ മൂത്ത് നോക്കി പറിച്ചോ. നോക്കട്ടെ നോക്കട്ടെ. ഓ എരുണ്ട് എരുണ്ട് എനക്ക് വേണ്ട പരീക്ഷണത്തിന് ഞാനില്ല. പിന്നെ പറിക്കുമ്പോ ഇതിന്റെ ഈ ചെറുതെടുത്തൂടാ. കുരുമുളക് പച്ചക്കുരുമുളക് എന്തോ ചോയ്ക്കും അത് ഇങ്ങനെ കഴിച്ചിട്ട്. അപ്പൊ ഏതാ എടുക്കണ്ട്? ഈ വലുത് മാത്രം. അപ്പൊ പച്ചക്കുരുമുളക് അരച്ചിട്ട് കറി വെക്കുന്നവര് ശ്രദ്ധിക്കുക. ഇതിന്റെ ഇടക്കില്ലെ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇതില്ലേ മുളക്, അത് എടുത്തുകൂടാന്നാ അമ്മ പറയുന്നത്. ഈ വലിയത് നോക്കിയിട്ട് ഈ വലുത് മാത്രം എടുത്തിട്ട് അരച്ചുവിടും. അല്ലെങ്കിൽ എന്തോ ഒരു ചോയ ടേസ്റ്റ് മാറും അല്ലെ കറിന്റെ. അപ്പം നമുക്ക് ഇത് പച്ചക്കുരുമുളക് അരച്ചിട്ട് കുരുമുളകെല്ലാം നമ്മുടെ വലുത് നോക്കിയിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചിട്ട് വേണം ഇനി അടുത്ത പരിപാടി. അപ്പോൾ കുരുമുളകെല്ലാം അടത്തിയിടുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ ഇന്ന് വലുത് നോക്കിയിട്ട് എടുക്കാം അല്ലേ. ചെറുതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഉണക്കിയിട്ട് പൊടിക്കുമ്പോൾ പ്രശ്നമില്ല അല്ലേ. ഉണക്കിയിട്ട് പൊടിക്കുമ്പോൾ അതെല്ലാം ചെറിയ കഴിഞ്ഞിട്ടല്ലേ വലുതെല്ലാം എടുക്കുള്ളൂ. അതെ അല്ലേ. ആ ചെറുത് എടുക്കൂല, അത് മറ്റേ ഇതിൻ്റെ വെച്ചാൽ പോയി ഈ വരവ് പറഞ്ഞിട്ട്.
എന്താ ഇതില്ലേ ചെറിയ അതെന്തിനാ പൊടിച്ചു കൂട്ടുന്ന അറിയില്ല, അത് എടുക്കലുണ്ട് പീടിയിൽ. അത് വേറെ എന്നെ ചെറിയിട്ട് അതിന് ഈ കുരുമുളകിൻ്റെ പൈസ ഒന്നും കിട്ടൂല, അതിൻ്റെ പകുതി പൈസ അങ്ങനെ പകുതിയും കിട്ടൂല എന്ന് തോന്നി. അങ്ങനെ കൊടുക്കലുണ്ട് അത്, അതിൻ്റെ കാട്ടം പൊടിയില്ല. ആ കുരുമുളക് പൊടിക്കുമ്പോൾ അതിന് കൂട്ടാനായിരിക്കും, അതല്ല എരിവില്ലാത്തത്. നമ്മൾ കുരുമുളക് പൊടി വാങ്ങിച്ചു പീടിയൊന്നും വാങ്ങിയത് ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ പീടിയെന്ന് പാക്കറ്റ് വാങ്ങുന്നതല്ല അങ്ങനത്തെ പൊടിച്ചിട്ടായിരിക്കും തരുന്ന്. അത് തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ദാമ കുരുമുളക് കഴുകിയത് വാരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്, അല്ല കണ്ണിലേക്കൊന്നും തെറിപ്പിക്കല്ലേ. കുരുമുളക് അത്ര പ്രശ്നമൊന്നുമില്ല, കണ്ണിലേക്കൊന്നും തെറിപ്പിക്കല്ല. കത്തുമ്പോ നല്ല പ്രശ്നമാണ്, നല്ല തണുപ്പാണ് കുരുമുളക്. അമ്മ കുറച്ച് എടുത്തിട്ട് കണ്ണിൽ തേച്ച് തണുപ്പാന്ന് നോക്കാലോ. എന്റെ കണ്ണിലേക്കുന്ന സുഖമില്ല, എന്റെ കൂടെ തേച്ചെങ്കിൽ. നല്ല പച്ച കളറമ്മ, മഞ്ഞപ്പൊടി ഇട്ടോണ്ടാണ് ഇത് കുറച്ച് മഞ്ഞ തോന്നുന്നു. വെറും പച്ച പച്ച കുരുമുളക് ഇറക്കുമ്പോ നല്ല പച്ച കളർ ഉണ്ടാവും അല്ലേ. പച്ച കുരുമുളക് ഇരച്ചിട്ടുള്ള മത്തി വറ്റിച്ചത്, രണ്ട് കുരും പിന്നെ വെളുത്തുള്ളിയും കുഞ്ചയിലും ഇട്ട് കുറച്ച് ഇതും വേണം, പുളി വേണം. പുളി നമ്മൾ പൊതിർത്ത് വെച്ചിട്ടുണ്ട് ഇടാ, കുറച്ചേ വേണം, അധികം വേണ്ട. കുറച്ച് വേണമെങ്കിൽ ഇത് കറിയിൽ ഒരു നുള്ളി മുളക് പൊടി ചേർക്കുക, നമ്മൾ ചേർക്കുന്നില്ല. മഞ്ഞളും ഈ കുരുമുളകും മാത്രം അരച്ചത് മാത്രം ചേർത്തിട്ടാണ് ഇന്നത്തെ മത്തിക്കറി വറ്റിച്ചത്. കറിയല്ല മത്തി വറ്റിച്ചത്, കറി പറയുമ്പോൾ അത് ചാറാവും. ഇത് മത്തി പച്ചക്കുരുമുളക് അരച്ചിട്ട് വറ്റിച്ച് വെക്കുന്നു. നമുക്ക് വറ്റിച്ച വരന്നൊരു ഇഷ്ടമാണ് തേങ്ങ അരച്ചതിനേക്കാളും. പൊരിക്കലുമുണ്ട് അതെ, ഇതേപോലെ പച്ചക്കുരുമുളക് അരച്ചിട്ട് മീൻ പൊരിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കുരുമുളക് അരച്ചെടുത്തിട്ടുണ്ട്, ചട്ടിയിലേക്ക് ഇടും ചെയ്തു. അപ്പം അമ്മീമലേക്ക് തന്നെ വെളുത്തുള്ളി ചതക്കാൻ വിടുന്നുണ്ട്. പുളി വീഞ്ഞിട്ടുണ്ട്, പുളി ഇലയിൽ കൊയ്ക്കാം. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചയിലേക്ക് അരച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പുളിവെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ടുക്കാം. അപ്പൊ ഇതാ നമ്മളെ അരവ് ഇടുന്ന നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. നമുക്ക് ഇരേക്കമ്മേ മീൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. കഷ്ണം എന്നാക്കിട്ടാ, നല്ല മുതുമ മത്തി തന്നെ പറയുമ്പോ കഷ്ണം എന്നായി. അല്ല അത് ചെറുമാതിരിയുള്ള ഇട്ട് കൊടുക്കുന്നു, വലുത് ഇടുന്നില്ല. അപ്പൊ ചെറുത് നോക്കിയിട്ട് മത്തിയതാമ്മ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും കപ്പപ്പറങ്കിയും കൂടി ഉണ്ട് കേട്ടോ, രണ്ട് കപ്പപ്പറങ്കി ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചപ്പറങ്കി ഇല്ല, അതുകൊണ്ട് കപ്പപ്പറങ്കി ഇടുന്നു. പച്ചപ്പറങ്കിനേക്കാളും ടേസ്റ്റ് കപ്പപ്പറങ്കി അല്ലേ. അപ്പം ഒരു കുറച്ച് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് കപ്പപ്പറങ്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളക്കട്ട്, അതിന് ശേഷം നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലോണം തേകലം പോകുന്നുണ്ട്, നമുക്ക് തുറന്നോക്കാം. ആ വെന്ത് നോക്കാം. ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇതാ കപ്പപ്പറങ്കിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ടാവാ, ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ചേർത്തൊരു വറ്റിക്കലുണ്ട്. അളക്കണ്ടമ്മേ, ക്ലാച്ചിക്കൂട് ക്ലാച്ചിക്കൂട്.
ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമുക്ക് പച്ച വെളിച്ചെണ്ണ ഇതാ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് നനച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ തീൻ്റെ. അപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് മീൻ. ഇനി നമുക്ക് വാങ്ങി നോക്കാം. അമ്മ അധിക നേരം വെച്ചാൽ ഇത് നല്ലോണം വറ്റിപ്പോവും. അപ്പം നമ്മളെ കുരുമുളക് ഇട്ട് വറ്റിച്ച് പച്ചമത്തി ഇപ്പം വന്ത മത്തിയായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പച്ച വെളിച്ചെണ്ണ മണം. ഹായ്. അപ്പോൾ നമ്മളെ പച്ചക്കുരുമുളക് അരച്ച് വെച്ച പച്ചമത്തി പച്ചമത്തി ഇപ്പം കറി വെച്ച മത്തിയായി. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കോമ്പിനേഷനായിട്ട് അധികം ആഡംബരങ്ങളൊന്നുമില്ലാത്ത നമ്മളെ ഉപ്പുമാവാണ് രാവിലത്തെ. അപ്പോൾ അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഉപ്പുമാവ് ഉണ്ടായതുകൊണ്ട് ഉപ്പുമാവിൻ്റെ കൂടെ നമുക്ക് ഇന്ന് ടേസ്റ്റ് നോക്കാം. നല്ല പഴങ്കഞ്ഞീൻ്റെ അപ്പരെല്ലാം തൊട്ട് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്കിത് ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഉപ്പുമാവ് നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പച്ചക്കുരുമുളക് അരച്ച പച്ചമത്തി. അപ്പോൾ കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇല്ലു ഇതിൻ്റെ അരവ് എന്ന് പറയാൻ. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെയാ ഉണ്ടാവല് കേട്ടോ അതിൻ്റെ കളറ്. അല്ലേ അധികം പച്ച കളറ്. ഇപ്പൊ ഉപ്പുമാവിന്റെ കാര്യം പറഞ്ഞ പോലെ മീനും അധികം ആഡംബരങ്ങളൊന്നും ഉണ്ടാവില്ല. പച്ചക്കുരുമുളക് അരച്ച് വെച്ചാൽ അതിൻ്റെ വരണൊരു രുചിയും നല്ല ആ കുരുമുളകിന്റെ ആ ഒരു നല്ല ആ ഒരു ഇത് വയറ്റിൽ പോയാലും നല്ലതാണ് കുരുമുളകിന്റെ പച്ചക്കുരുമുളകിന്റെ. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം മാം. അപ്പൊ അമ്മ ടേസ്റ്റ് നോക്കറ. ടേസ്റ്റ് നോക്കട്ടെ. എങ്ങനെയുണ്ട്? നല്ല പച്ച കുരുമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെയും നല്ല ടേസ്റ്റ്. പിള്ളേരെല്ലാം സ്കൂളിൽ പോയിട്ടായില്ല, അവർ വന്നിട്ടാ. വീട്ടിൽ എടുക്കാൻ ആരും ഇല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ക്ഷമിച്ച് നിൽക്കിയത് അമ്മ വായിരുന്നു വെച്ചോണം എനിക്ക് ഇന്ന്. എൻ്റെ വൈകാലൊക്കെ അരിയാണ് ചട്ടി ഓട്ടിച്ച് ചട്ടി ഇടാം. അതിനാ സ്വാഭാവികമാണ്, പുറത്ത് അടുപ്പത്തലം വെച്ചാൽ എന്തായാലും കരിയും ഇതുപോലെ സംഭവമല്ലേ. വർത്തമാനം പറഞ്ഞോടുന്നോണ്ട് നല്ല സുണ്ട് കേട്ടാ. നല്ല സുണ്ട് വേണ്ട. ഇന്ന് പിറന്നാളാന്ന് കേട്ടാ. അപ്പോ ഇന്ന് അമ്മേന്റെ അല്ല, എന്റെ പിറന്നാളാണ്. എന്റെ അപ്പൊ പിറന്നാളായിട്ട് അമ്മേന്റെ സ്പെഷ്യൽ ആണ് കേട്ടാ. ഉപ്പുമാവും പച്ചക്കുരുമുളക് അരച്ച പച്ചമത്തിയും അതന്നെ കിട്ടിയത് വാങ്ങി. അപ്പൊ നമ്മളെല്ലാം പിറന്നാള് പിന്നെ ആഘോഷിക്കലൊന്നും ഇല്ല. കേക്കൊന്നും മുറിയും കാര്യങ്ങളൊന്നും ഇല്ല. പിള്ളേരെന്നെ അവര് ഇങ്ങനെ വിഷമാവിലേ വിചാരിച്ചിട്ട് എല്ലാരും മുറിക്കുന്നെല്ലാം കാണുന്നില്ലേ. അപ്പൊ വിഷമാവില് വിചാരിച്ചിട്ട് അവരെ പിറന്നാളിന് ഇങ്ങനെ ഒരു കേക്ക് മുറി അത്രയും ഉണ്ടാവില്ല. മുമ്പെല്ലാം വെച്ചാല് കേക്ക് നമ്മ ചെറുതുണ്ടാവുന്ന സമയത്ത് കേക്ക് മുറി അങ്ങനത്തെ ഒന്നും സംഭവേ ഇല്ല. വലിയ വലിയവരെല്ലാം മുറിക്കുന്നുണ്ടാവും. നമുക്കൊന്നും അതിനെ പറ്റിയില്ല ഒരു ധാരണയും ഉണ്ടായിട്ടാണ്. ആ സമയത്ത് രാവിലെ അമ്പലത്തില് അരിയും തേങ്ങയും വെല്ലെല്ലാം കൊണ്ട് കൊടുത്തിട്ട് പായസം കിട്ടും അമ്പലത്തിന്. അപ്പൊ പിന്നെ വരുന്ന വൈക്കുന്ന പീടിയ നേടുന്നെങ്കിലും മുട്ടായിയോ അങ്ങനെ നിങ്ങൾ വാങ്ങിട്ട് സ്കൂളിലത്തെ കുഞ്ഞക്കെല്ലാം മുട്ടായി കൊടുക്കും. സ്കൂളിൽ കൊടുക്കാം മുട്ടായി സ്കൂളിൽ കൊടുക്കാം. അന്നേരം മുട്ടായി പണി. പിന്നെ എപ്പോ എനിക്ക് ഒരിക്കൽ ഓർമ്മയുണ്ട് അമ്മ പണിക്ക് പോകുമ്പോ രാവിലെ എനിക്ക് ലഡു മേടിച്ചു പറഞ്ഞിട്ട് പൈസ എന്നാലും ലഡു എന്നെല്ലാം പറഞ്ഞാ പിന്നെ വലിയ കാര്യമായി. നമ്മളിതല്ലേ ഇനിയിപ്പോ കൊറേ നാള് അങ്ങനെ കഴിഞ്ഞ ബർത്ത് ഡേ ഒക്കെല്ലാം അതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അനിയേട്ടൻ പോയിട്ട് കേക്കെല്ലാം വാങ്ങിക്കൊണ്ടിനെ. ഇപ്രാവശ്യം പിന്നെ ഒന്ന് വാങ്ങിയിട്ട്. അപ്പോ എല്ലാ ദിവസത്തെയും പണി കുറവാന്ന്. ഒന്നാമത് അനിയേട്ടന് കൊറേ നാളായി പണിയില്ലാത്ത. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസവും അതേപോലെ കടന്നുപോയി. അപ്പോൾ ഇന്ന് അമ്മേൻ്റെ സ്പെഷ്യല് കിട്ടി. പച്ചക്കുരുമുളക് അരച്ച് വെച്ച മത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പം ഇതുവരെ ഇങ്ങനെ ആക്കി നോക്കാത്തവർ ഒന്ന് ഇതേപോലെ ആക്കി നോക്കണേ. എന്നിട്ട് കുരുമുളക് എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.
അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബറിലും ഒന്ന് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.